ഒരു മാസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അമ്മു സജീവിന് നേഴ്സിംഗ് കോഴ്സ് പഠിച്ചിറങ്ങാൻ പത്തനംതിട്ട എസ് എം ഇ കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥിയും തിരുവനന്തപുരം അയരൂർ പാറ രാമപുരത്ത് പോയക ശിവം വീട്ടിൽ സജീവ രാധാമണി ദമ്പതികളുടെ മകളുമായ അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ മരിച്ചത് വെള്ളിയാഴ്ചയാണ് മരണത്തിൽ ദുരൂഹതയാരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കുടുംബം ഹോസ്റ്റലിലെ സഹവിദ്യാർത്ഥിനികളുടെ പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബം പറയുന്നത് ഹോസ്റ്റലിലെ രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ അമ്മു സജീവിന്റെ പിതാവ് നേരത്തെ പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു പരാതിയിൽ നടപടി സ്വീകരിച്ചു വരികയായിരുന്നുവെന്ന് കോളേജ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു അമ്മുവിനെ സഹപാഠികളിൽ ചിലർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു എന്ന് കുടുംബം പറയുന്നുണ്ട് വെള്ളിയാഴ്ച രാത്രിയാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് അമ്മു മരിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് മാതാപിതാക്കളുമായും സഹോദരനുമായും ഫോണിൽ സംസാരിച്ചിരുന്നു അപ്പോൾ അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ല അതിനാൽ ആത്മഹത്യാണോ എന്നതിലും കുടുംബത്തിന്റെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് വീഴ്ചയിൽ കാലിന് സാരണമായി പരിക്കേറ്റിരുന്നു റഫർ ചെയ്യുന്ന കാര്യം വീട്ടുകാരെ അറിയിച്ചപ്പോൾ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു തുടർന്ന് ഐ സിയു ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പരിശോധനയിൽ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു കുടുംബത്തിന്റെ ആരോപണങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് പോലീസ് അന്വേഷണത്തിൽ സത്യം പുറത്തു വരട്ടെ എന്ന് കോളേജ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ఈ ఛానల్ సబ్స్క్రైబ్ చేయగా